പിന്നെ യു ഡി എഫിൻ്റെ കാലവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 5 വർഷം ഭരിക്കുന്ന കാലവും ജനങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മുടെ പ്രാഥമികമായ ആവശ്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് 998,000 കുട്ടികളാണ് ഈ 6 വർഷത്തിനിടയിൽ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ കാലത്ത് അടച്ചുപൂട്ടപ്പെടാൻ വേണ്ടി തീരുമാനിച്ച പുസ്തകങ്ങളില്ലാത്ത, പരീക്ഷ നടക്കാത്ത, കാളകയറിയ പിഞ്ഞാണിക്കട പോലെയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് ഹൈടെക് ആയിക്കൊണ്ട് കുട്ടികൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളായി മാറി 5,000 കോടിയിലധികം ചെലവഴിച്ച് ആ സ്കൂളുകളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളുടെ കാലത്ത് പൊതുവിദ്യാലയത്തിൽ നിന്ന് 5.5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയതാണ്. അവിടെയാണ് 900,000-ലധികം കുട്ടികൾ ഇപ്പോൾ ഈ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. പണ്ട് നിങ്ങളുടെ കാലത്തെ ആശുപത്രികൾ ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പറയുക ധർമാശുപത്രി എന്നായിരുന്നു. ഒരു കുപ്പിയായിട്ട് പോകണം, ഒരു കറുത്ത ദ്രാവകവും വെളുത്ത പൊടിയായിരുന്നു കിട്ടുക, ഡോക്ടർമാരുടെ സേവനമില്ലായിരുന്നു. ഇപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനമുള്ള അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാമുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി നമ്മുടെ ആശുപത്രികൾ മാറി. അവിടെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്കത് അനുഭവമാണ്. ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലുള്ള കാര്യമാണ്. എന്നിട്ട് വികസനം